ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മിഷൻ എൽ ഇ സിയിൽ ഇന്നലെ ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല രാത്രി പിന്നെ കഴിഞ്ഞ ദിവസത്തെ പരീക്ഷ അതായത് ഏഴാം ക്ലാസ്സിലെ സയൻസിൻ്റെ റിവിഷൻ അടിച്ചിട്ടുള്ള എക്സാം ടെലഗ്രാമിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അന്ന് രാത്രി നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ ഡൗൺ ആയതുകൊണ്ട് ടെലഗ്രാമിൽ ഇമേജ് ആയിട്ടാണ് ഇരുപത് മാർക്കിൻ്റെ എക്സാം ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ പരീക്ഷ ഏഴാം ക്ലാസ്സിലെ സയൻസിൻ്റെ പരീക്ഷ എഴുതാത്തവർ അവിടെ പോയി എഴുതിയിട്ട് മാത്രമേ ഈ ടോപ്പിക്കിലേക്ക് വരാവുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് ആണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നലത്തേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ എക്സാമാണ് ഈ നടക്കുന്നത് അതിൽ ഇരുപത്തി ചോദ്യങ്ങൾ നോക്കാം ഒന്ന് ആനോ ഡൊമിനി എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം എന്ത് ഉണ്ണിയേശു പുരാതനകാലം യേശുക്രിസ്തുവിൻ്റെ ജനന വർഷത്തിൽ മാലാക രണ്ട് കല്ലുകൊണ്ടും ചെമ്പുകൊണ്ടുമുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ചിരുന്ന ശിലാ കാലഘട്ടം ഏത് പ്രാചീന ശിലായുഗം നവീന നവീനശിലായുഗം വെങ്കലയുഗം മൂന്ന് ക്യൂണിഫോം ലിപി ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സുമേരൻ സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം ചൈനീസ് സംസ്കാരം ഹാരപ്പൻ സംസ്കാരം നാല് കാലിബംഗൻ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ട നഗരമാണ് മെസപ്പട്ടോമിയൻ സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം ചൈനീസ് സംസ്കാരം ഹാരപ്പൻ സംസ്കാരം അഞ്ച് സൗരോഗത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് ആര് ടോളമി കോപ്പർണിക്കസ് ആൽഫ്രഡ് വേഗ്നർ ഗലീലിയോ ആറ് ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഏത് ബുധൻ ശുക്രൻ വ്യാഴം ശനി ഏഴ് പ്ലൂട്ടോ പ്ലൂട്ടോയെ ഗ്രഹപട്ടികയിൽ നിന്നും പുറത്താക്കിയ വർഷം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്ത് എട്ട് സൗരോഗത്തിൽ ക്ഷുദ്രഗ്രഹങ്ങളുടെ സ്ഥാനം എവിടെയാണ് ബുധനും ഭൂമിക്കുമിടയിൽ ഭൂമിക്കും ചൊവ്വയ്ക്കുമിടയിൽ ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിൽ ബുധനും ശുക്രനും ഇടയിൽ ഒമ്പത് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന വൻകര ഏത് ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് വടക്കേ അമേരിക്ക പത്ത് അന്താരാഷ്ട്ര നദി എന്നറിയപ്പെടുന്ന നദിയേത് കോങ്കോ ആമസോൺ നൈൽ യൂഫ്രട്ടീസ് പതിനൊന്ന് ഇനിയൂട്ടുകൾ ഏത് വൻകരയിൽ കാണപ്പെടുന്നു വടക്കേ അമേരിക്ക യൂറോപ്പ് തെക്കേ അമേരിക്ക ഏഷ്യ പന്ത്രണ്ട് അന്റാർട്ടിക്കയിലുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഗവേഷണ കേന്ദ്രം മൈത്രി ഭാരതി ജനനി ദക്ഷിണ ഗംഗോത്രി പതിമൂന്ന് ഗ്രാൻഡ് ബാങ്ക്സ് സ്ഥിതി ചെയ്യുന്നത് ഏത് സമുദ്രത്തിലാണ് പസഫിക് സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം ആർട്ടിക് സമുദ്രം പതിനാല് പ്രാചീന തമിഴകം ഭരിച്ചവരിൽ പെടാത്തത് ആര് പാണ്ഡ്യന്മാർ ചോളന്മാർ ആര്യന്മാർ ചേരന്മാർ പതിനഞ്ച് പ്രാചീന തമിഴത്തിൽ പാലൈ എന്നറിയപ്പെട്ടിരുന്നത് വല മലകൾ വരണ്ട പ്രദേശം വയല് പുൽമേട് പതിനാറ് ബുദ്ധൻ ബുദ്ധമതം പ്രചരിപ്പിക്കാനായി ഉപയോഗിച്ച ഭാഷ ഏത് പാലി പ്രാകൃത് തമിഴ് സംസ്കൃതം പതിനേഴ് ചാണക്യൻ ആരുടെ ഭരണകാലത്തെ പ്രസിദ്ധനായ ഭരണ ഉപദേഷ്ടാവായിരുന്നു ചന്ദ്രഗുപ്തൻ സെക്കൻഡ് അശോകൻ ചന്ദ്രഗുപ്ത മൗര്യൻ സമുദ്രഗുപ്തൻ പതിനെട്ട് നളന്ത സർവകലാശാല ഏത് കാലഘട്ടത്തിലെ സൃഷ്ടിയാണ് മൗര്യകാലഘട്ടം ഗുപ്തകാലഘട്ടം ആര്യന്മാർ ചോളന്മാർ പത്തൊമ്പത് സിംഹവാലൻ കുരങ്ങുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏത് ഇരവികുളം പാമ്പാടും ചോല സൈലന്റ് വാരി മതികെട്ടാൻ ചോല ഇരുപത് കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ പെടാത്തത് ഏത് കബനി ഭവാനി പമ്പ പാമ്പാർ ഇരുപത്തിയൊന്ന് നൈലിന്റെ ദാനം എന്ന് ഈജിപ്തിനെ വിശേഷിപ്പിച്ച വിശേഷിപ്പിച്ചതായിരുന്നു ഹിപ്പോക്രാറ്റസ് ഹെറോഡോഡസ് റിച്ചാർഡ് ബ്രിൻസ്ലി റാൽഫ് വാൾഡോ എമേഴ്സൺ ഇരുപത്തിരണ്ട് എല്ലാവരും ആവശ്യങ്ങൾ എല്ലാവരുടെയും ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താൻ വിഭവങ്ങളുണ്ട് എന്നാൽ ആരുടെയും അത്യാഗ്രഹം നിറവേറ്റാൻ ഇല്ലതാനും ഇങ്ങനെ പറഞ്ഞതായി ഗാന്ധിജി ജവഹർലാൽ നെഹ്റു എബ്രഹാം ലിങ്കൺ അമൃത്യാസൻ ഇരുപത്തിമൂന്ന് ഹാലിയുടെ വാൽനക്ഷത്രം പ്രതീക്ഷപ്പെടുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ് അറുപത്തിയെട്ട് അമ്പത്തി ആറ് എഴുപത്തി ആറ് എഴുപത്തിരണ്ട് ഇരുപത്തിനാല് ഒരു വ്യാഴവട്ട കാലം എന്ന് പറയുന്നത് എത്ര വർഷമാണ് പത്ത് പന്ത്രണ്ട് പതിനാറ് ഇരുപത്തി രണ്ട് ഇരുപത്തിയഞ്ച് മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദീയത് ആമസോൺ യൂഫ്രട്ടീസ് തെംസ് നൈൽ അപ്പം ഇത്രയാണ് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഉത്തരങ്ങൾ എഴുതിയ ശേഷം ഉത്തരങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കുക ഒന്ന് ആനോഡൊമിനി എന്ന പദത്തിന്റെ അർത്ഥം ഓപ്ഷൻ സി യേശുക്രിസ്തുവിന്റെ ജനന വർഷത്തിൽ രണ്ട് കല്ലുകൊണ്ടും ചെമ്പുകൊണ്ടുമുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ച കാലഘട്ടം ഓപ്ഷൻ ബി താമ്രശിലായുഗം മൂന്ന് യൂണിഫോം ലിപി സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ സുമേറിയൻ സംസ്കാരം നാല് കാലിമങ്കനേത സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ഡി ഹാരപ്പൻ സംസ്കാരം അഞ്ച് സൗരോഗത്തിന് കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടെത്തിയത് ഓപ്ഷൻ ബി കോപ്പർമിക്കസ് ആറ് ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഓപ്ഷൻ ബി ശുക്രൻ ഏഴ് പ്ലൂട്ടോയ ഗ്രഹ പട്ടികയിൽ നിന്നും പുറത്താക്കിയ വർഷം ഓപ്ഷൻ എ രണ്ടായിരത്തി ആറ് എട്ട് സൗരൂപത്തിൽ ക്ഷൂദ്രഗ്രഹങ്ങളുടെ സ്ഥാനം എവിടെയാണ് ഓപ്ഷൻ സി ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ ഒമ്പത് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന വൻകര ഓപ്ഷൻ എ ഏഷ്യ പത്ത് അന്താരാഷ്ട്ര നദി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി നൈൽ പതിനൊന്ന് ഇനിയൂട്ടുകൾ ഏത് വൻകരയിൽ കാണപ്പെടുന്നു ഓപ്ഷൻ എ വടക്കേ അമേരിക്ക പന്ത്രണ്ട് അന്റാർട്ടിക്കയിലുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഗവേഷണ കേന്ദ്രം ഏത് ഓപ്ഷൻ ഡി ദക്ഷിണ ഗംഗോത്രി പതിമൂന്ന് ഗ്രാൻഡ് ബാങ്ക്സ് സ്ഥിതി ചെയ്യുന്നത് ഏത് സമുദ്രത്തിലാണ് ഓപ്ഷൻ ബി അറ്റ്ലാന്റിക് സമുദ്രം പതിനാല് പ്രാചീന തമിഴകം ഭരിച്ചവരിൽ പെടാത്തത് ആര് ഓപ്ഷൻ സി ആര്യന്മാർ പതിനഞ്ച് പ്രാചീന തമിഴകത്തിൽ പാലെ എന്നറിയപ്പെട്ടിരുന്നത് ഓപ്ഷൻ ബി വരണ്ട പ്രദേശം പതിനാറ് ബുദ്ധൻ ബുദ്ധമതം പ്രചരിപ്പിച്ചിരുന്നത് പ്രചരിപ്പിക്കാനായി ഉപയോഗിച്ച ഭാഷ ഏത് ഓപ്ഷൻ എ പാലി പതിനേഴ് ചാണക്യൻ ആരുടെ ഭരണകാലത്തെ പ്രസിദ്ധനായ ഭരണ ഉപദേഷ്ടാവായിരുന്നു ഓപ്ഷൻ സി ചന്ദ്രഗുപ്ത മൗര്യൻ പതിനെട്ട് നാളന്ത സർവകലാശാല ഏത് കാലഘട്ടത്തിലെ സൃഷ്ടിയാണ് ഓപ്ഷൻ ബി ഗുപ്ത കാലഘട്ടം പത്തൊമ്പത് സിംഹവാലൻകുരങ്ങൾ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏത് ഓപ്ഷൻ സി സൈലന്റ് വാലി ഇരുപത് കേരളത്തിലെ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ പെടാത്തത് ഓപ്ഷൻ സി പമ്പ ഇരുപത്തി ഒന്ന് നൈലന്റ് ദാനം എന്ന് ഈജിപ്തിനെ വിശേഷിപ്പിച്ചതാർ ഓപ്ഷൻ ബി ഹെറോഡോട്ടസ് ഇരുപത്തിരണ്ട് എല്ലാവരുടെയും ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താൻ വിഭവങ്ങളുണ്ട് എന്നാൽ ആരുടെയും അത്യാഗ്രഹം നിറവേറ്റാനില്ല ദാനം ഇങ്ങനെ പറഞ്ഞതാര് ഓപ്ഷൻ എ ഗാന്ധിജി ഇരുപത്തിമൂന്ന് ഹാലിയുടെ വാൽനക്ഷത്ര പ്രത്യക്ഷപ്പെടുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ് ഓപ്ഷൻ സി എഴുപത്തിയാറ് ഇരുപത്തിനാല് ഒരു വ്യാഴവട്ട കാലം എന്ന് പറയുന്നത് എത്ര വർഷമാണ് ഓപ്ഷൻ ബി പന്ത്രണ്ട് ഇരുപത്തി അഞ്ച് മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദിയേത് അവിടെ ഓപ്ഷൻ ഇട്ട് വന്നപ്പോൾ ഓപ്ഷൻ ഇടാ മറന്നുപോയതാണ് അതായത് നാല് ഓപ്ഷൻ ഇട്ട് വന്നപ്പോഴത്തേക്ക് ശരിയത്തരം പുറത്തായി പോയി ഹൊയാങ്ഹോ നദിയാണ് മഞ്ഞ നദി എന്ന് അറിയപ്പെടുന്നത് അപ്പൊ ഇതിന് ആൻസർ ഇല്ല അപ്പൊ ഇരുപത്തിനാലിലാണ് മാർഗ് മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് ചൈനയിലെ കൊയാങ്ഹോ നദിയാണ് ചൈനയുടെ ദുഃഖം എന്നൊക്കെ അറിയപ്പെടുന്നത് കൊയാങ്ഹോ അപ്പോൾ ഇത്രയാണ് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഇനി ഇന്നത്തേക്ക് നിങ്ങൾ ചെയ്യാനുള്ളത് അപ്പോൾ ഇന്നലെ നിങ്ങൾ ഇന്നലെ കൊടുത്തിരുന്നത് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് ആയിരുന്നു ഇന്ന് ചെയ്യാനുള്ളത് ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് അപ്പോൾ അതിന്റെ പി ഡി എഫ് ഇപ്പം തന്നെ എന്ത് ചെയ്യാം ഗ്രൂപ്പിൽ ഇതിന്റെ പുറകിൽ ഷെയർ ചെയ്യാം അപ്പോൾ ആറാം ക്ലാസ്സില് സോഷ്യൽ സയൻസ് രണ്ട് പാർട്ട് ഉണ്ട് ആ രണ്ട് പാർട്ട് എന്ത് ചെയ്യുക കംപ്ലീറ്റ് ആക്കുക കംപ്ലീറ്റ് ആക്കിയിട്ട് ഇന്ന് രാത്രിയോടുകൂടെ എക്സാം നമുക്ക് കാണാം അപ്പോൾ എന്തായാലും നന്നായിട്ട് കെയർ ചെയ്തുകൊള്ളാം അവനവൻ അവനവൻ തന്നെ കെയർ ചെയ്തോളാം നമ്മൾ പുറത്തിറങ്ങേ വേണ്ട നമ്മളിലേക്കൊരിക്കലും ഈ രോഗം എത്താതിരിക്കാനും എത്തിയവരിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റി കൊടുക്കാനും വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം അപ്പോൾ വൈകിട്ട് എക്സാമിൽ വീണ്ടും കാണാം കാണുമ്പോഴേക്കും താങ്ക്